ഇന്നലെ അങ്ങനെയായിരുന്നു, ഇന്നങ്ങനെയാണ്, നാളെ അങ്ങനെ ആവുകയും ചെയ്യും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അദ്ദേഹം പിന്നെ കാണിച്ചു തന്നൊരു മാർഗമുണ്ട്, ആ വഴിയുണ്ട്. ആ വഴിയിലൂടെ ആയിരിക്കും അവസാന ശ്വാസം വരെ ഒരു മനുഷ്യനെന്നുള്ള നിലക്കും പൊതുപ്രവർത്തനം എന്ന നിലക്കും സഞ്ചരിക്കുക. അല്ല, ഇവിടെ കൊണ്ടാണ് ഞങ്ങളൊക്കെ തുടങ്ങിയത്. ഞങ്ങളെയൊക്കെ അതാത് സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ കണ്ടെത്തിയതും ഞങ്ങൾക്കൊക്കെ പല ഘട്ടങ്ങളിലുള്ള അവസരങ്ങളുണ്ടാക്കി തന്നതും ആ അവസരങ്ങളിലൊക്കെ പ്രവർത്തിക്കാനുള്ള ഞങ്ങൾക്ക് കരുത്തായി മാറിയതും ഞങ്ങൾക്ക് വഴി കാണിച്ചതും ഞങ്ങളെ ചിലപ്പോൾ സ്നേഹപൂർവ്വം ശാസിച്ചതും ചിലപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടെ അഭിനന്ദിച്ചതും പിന്നെ ഒരു KSU യൂണിറ്റ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് വിഷ്ണുവേട്ടൻ പ്രസിഡൻ്റായിരിക്കുമ്പോൾ പട്ടാമ്പിക്കോളയിലെ കൺവെൻഷന് ഉദ്ഘാടനം ചെയ്യാൻ വന്ന അന്ന് കാലം ഇവർ വഴി സാറിനെ പരിചയപ്പെട്ട് ഇപ്പോൾ ഇതാ വടകരയിൽ മത്സരിച്ച് കഴിഞ്ഞ് ജയിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് വരെയുള്ള സാറ് പോയ ശേഷവും ഞങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാറിൻ്റെ സാന്നിധ്യവും സാറിൻ്റെ ഒരു കരുത്തും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അപ്പം ജയിച്ചത് സന്തോഷം തന്നെയാണ്. പക്ഷേ ജയിച്ചതിൽ പിന്നെ ആ തെരഞ്ഞെടുപ്പ് അത്ര വാശിയേറിയ ഒരു പോരാട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ഇടപെടുമായിരുന്ന, ജയിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമായിരുന്ന, രാജ്യത്ത് തന്നെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുമായിരുന്ന ആളായിരുന്നു ചിലപ്പം പിന്നെ സാറുണ്ടായിരുന്നെങ്കിൽ സാറ്. അപ്പോൾ ആ സാറ് ഇല്ല, പക്ഷേ സാറിൻ്റെ ഓർമ്മകളുണ്ട്. ഇവിടെ വരിക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഏറ്റവും വലിയൊരു തണലും കരുത്തുമാണ്. ഷാഫിയുടെ ജനകീയത ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ജനകീയതയായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ട്. നമ്മൾ വളരെ ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള താരതമ്യങ്ങളൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ഒരു സന്തോഷം? അല്ല, അത് വിവരക്കേടാണ്. ഉമ്മൻചാണ്ടി സാറുമായിട്ട് വേറെ ആളെ താരതമ്യം ചെയ്യുന്നത് തന്നെ വിവരക്കേടാണ്. മറ്റേ ഞങ്ങളൊക്കെ അതുപോലെ ഇനി ഒരാൾ ഉണ്ടാവില്ല, അതുപോലെ ഒരാൾക്കാവാൻ പറ്റുകയില്ല. ബാക്കി ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നത് എന്തിനാ, ആ വഴി കൂടെ നടക്കാൻ നോക്കുക. കാരണം ജനങ്ങൾ ജനകീയത എന്നുള്ള വാക്കിന് രാഷ്ട്രീയത്തിൽ ഇതുപോലെ അർത്ഥം കണ്ടെത്തിയ ഒരു പൊതുപ്രവർത്തനം വേറെ ഉണ്ടായിട്ടുണ്ടോ? ജീവിതം മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ച ഒരാൾ, മരണവും പിന്നെ മരണശേഷവും ഒക്കെ ജനങ്ങൾ ഒരു ബന്ധം വിടാതെ തുടർന്നുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അത് പിന്നെ എപ്പോഴെങ്കിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് രാജ്യത്തെ തന്നെ എടുത്തു നോക്കിയാൽ ലോകത്ത് തന്നെ ഇതുപോലെ ജനങ്ങളുമായിട്ട് എഴുതി ചേർന്ന ഒരു ഭരണാധികാരി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ അവിടെ വേറെ താരതമ്യങ്ങളില്ല, അവിടെ വേറൊരാൾക്കും ആ വിശേഷങ്ങൾ ചേരുകയില്ല. പിന്നെ അത് ആരും അറിയിക്കുന്നുമില്ല. പക്ഷേ അവിടെ ഒരു വെളിച്ചം കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് നോക്കി നടക്കാൻ ആഗ്രഹിക്കുന്ന പൊതുപ്രവർത്തകരിൽ ഒരുപാട് ആളുകൾ പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ജീവിതകാലം കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, അദ്ദേഹം മരിച്ച ശേഷം ജനിക്കുന്ന പൊതുപ്രവർത്തകർ പോലും ആ വഴിയിലൂടെ നടക്കാൻ ആഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. കാരണം രാഷ്ട്രീയം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്നുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്നലെയും നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ബോധ്യപ്പെട്ടു. അതൊരു തെരഞ്ഞെടുപ്പ് കാലത്തെ ബോധ്യപ്പെടൽ മാത്രമല്ല, അത് ജീവിതകാലം മുഴുവൻ ബോധ്യപ്പെട്ട ഒരാളുടെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം സാറ് മരിച്ച ശേഷം ജനിക്കുന്നവർ പൊതുപ്രവർത്തകരുണ്ടായാൽ അവർ പോലും ആ വഴിയിലൂടെ നാളെ നടക്കുമെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. അതിനകത്ത് ഞങ്ങളുടെ ജയം തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ മറുപടി. വടകരയുടെ രാഷ്ട്രീയ വിജയമെന്നാണ് ഇന്നലെ ആ ജയത്തെ ഞങ്ങൾ വിശേഷിപ്പിച്ചത്. വർഗീയത പറയാനും പ്രചരിപ്പിക്കാനും ഭിന്നിപ്പിക്കാനും ഒക്കെ ശ്രമം നടന്നെങ്കിലും അതൊന്നും വടകരയിൽ ഏശിയിട്ടില്ല എന്നുള്ളതും വടകരയുടെ മതേതര മനസ്സ് അവരുടെ രാഷ്ട്രീയ പ്രബുദ്ധത വലിയ ഭൂരിപക്ഷത്തിൽ ഒരു UDF സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് ഞങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് തന്നെയാണ് അത്തരം പ്രചരണങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടി. അതിൽ കൂടുതലൊരു മറുപടി ഇനി അത്തരം കാര്യങ്ങൾക്ക് പറയേണ്ടതായിട്ടില്ല. പിന്നെ അതിൽ പോലീസിന് ചില ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അത് പോലീസ് നിറവേറ്റാതിരിക്കുന്നത് ശരിയാണ്. ആ വിഭാഗീയ ശ്രമങ്ങൾ നടത്തിയത് ആരാണെന്ന് കണ്ടെത്തേണ്ട പോലീസ്. ഒരു പക്ഷേ പാർട്ടി താല്പര്യം സംരക്ഷിക്കാനെന്നോണം അക്കാര്യത്തിൽ അവരുടെ മെല്ലെപ്പോക്ക് ശരിയല്ല. അത്തരം അവസാനം നടന്ന വ്യാജമായ സ്ക്രീൻഷോട്ട് പ്രചരണങ്ങൾക്കുൾപ്പെടെ പുറകിൽ ആരാണ് എന്നുള്ളത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിന് നിയമപരമായ ഫോളോ അപ്പും ഞങ്ങൾ നടത്തും. അല്ല, അത് അത് വെറും ഒരു പരാമർശമല്ല, അതൊരു നാടിൻ്റെ ഐക്യത്തെ തകർക്കാനുള്ള ഹീനമായൊരു ശ്രമമായിരുന്നു. അപ്പം അതിന് നിയമപരമായ ചില നടപടികൾ അനിവാര്യമാണല്ലോ. അതുണ്ടാക്കിയതാണെന്ന് കണ്ടെത്തണ്ടേ? ആ ചെറുപ്പക്കാരൻ നിരപരാധിയാണെന്ന് പോലീസ് അവനെ വിളിച്ച് പറയുക, അതുകൊണ്ട് തീരുന്നതല്ലല്ലോ. അപ്പം പിന്നെ അത് ഉണ്ടാക്കിയത് ആരാണെന്ന് അറിയണം.
അത് ഫേക്കാണെന്ന് അറിഞ്ഞിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രചരിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ശരിയല്ലാത്ത ഒരു സമീപനമായിരുന്നു. പക്ഷെ അത് വടകരയിലെ ജനങ്ങൾ ഇതിനകം തന്നെ അതിനെ തള്ളിക്കഴിഞ്ഞു. ഇനി നിയമപരമായി അതിൽ നടപടികൾ ഉണ്ടാവേണ്ടതുണ്ട്. അത് ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യും.